Excuse me. All blue for 100. Oh, sure. Ah, Amy. ഞങ്ങള് പുറത്താ. എന്തു പറ്റി? എമി, എന്താ എമി, എന്തു പറ്റി? പറയാം, ആ ഡോർ അടയ്ക്ക്. അന്ന് ചാൻ എന്നോട് പറഞ്ഞില്ലേ, കുറെ കൊല്ലത്തേക്ക് നമുക്കിടെ നമ്മൾ മാത്രം മതി, വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും വേണ്ടാന്ന്. പക്ഷേ അതിന് നടക്കും എന്ന് തോന്നുന്നില്ലേ ചായ? ഞാൻ പ്രെഗ്നന്റാ. ശരിക്കും? അല്ല, നമ്മളിപ്പോ ഏതായാലും അടുത്ത ആഴ്ച നമ്മൾ നാട്ടിലേക്ക് പോവാണല്ലോ. അതുകൊണ്ട് തൽക്കാലം ഇപ്പം ഇതിവിടെ ആരോടും പറയണ്ട. അയ്യോ, എന്റെ ക്ഷീണവും തളർച്ചയൊക്കെ കണ്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യിച്ചത് അമ്മേ ശ്വേതയും കൂടാ. എന്നിട്ട് അവരത് അറിഞ്ഞോ? അറിയാതെ പിന്നെ. നീ ഒന്ന് ചുമ്മാതിരിക്കട, ഇവിടെ മനുഷ്യൻ. മോനെ, നീ നാട്ടിൽ പോകുമ്പോ ഭരണങ്ങാനം പള്ളിയിൽ പോയി മറക്കാതെ ഇവളുടെ പേരിൽ ഒരു പാട്ട് കുർബാന ചൊല്ലിച്ചേക്കണം. എന്റെ നേർച്ച അത്. ഓ, പോയിക്കോളാം, ഞങ്ങള് ഒരുമിച്ച് പോയി ചൊല്ലിച്ചോളാം. അതിന് ഇവളെങ്ങനെയാടാ ഈ സ്റ്റേജ് നിന്റെ കൂടെ നാട്ടിൽ വരുന്നേ? ഷീ കാൻ ട്രാവൽ നൗ, അതറിയില്ലേ. അല്ല, ഞങ്ങളതിന് ഇതിപ്പോ വേണോന്ന് തന്നെ അങ്ങോട്ട് തീരുമാനിച്ചിട്ടില്ല. കെട്ട് കഴിഞ്ഞിട്ട് ആറുമാസം പോലും ആയിട്ടില്ലല്ലോ. അതെന്താ, അങ്ങനെ വല്ല നിയമമുണ്ടോ? ആറുമാസം അവധി പ്രഗ്നന്റ് ആവാൻ പാടില്ല എന്ന്? അയ്യോ, എന്റെ അമ്മച്ചി, അതല്ല, ഞങ്ങള് അങ്ങോട്ട് പ്രിപ്പയർഡ് ആയിട്ടില്ല. അതിന് നീ എന്തിനാടാ പ്രിപ്പയർഡ് ആവുന്നേ? അവളായിക്കോളും. ഞാൻ പറഞ്ഞു വരുന്ന എന്തേ? കുഞ്ഞെ, എന്നോടൊന്നും പറയിക്കരുത് കേട്ടോ. ഇവിടെ ഓരോരുത്തർ കെട്ട് കഴിഞ്ഞ് കൊല്ലം അഞ്ചായിട്ടും ഇപ്പോഴും നോമ്പും പ്രാർത്ഥനയായിട്ട് നടക്കുക, അപ്പോഴവൻ അല്ലേലും എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെ ഉള്ളൂ. എന്തെന്ന് വിചാരിക്കും. അമ്മേ, ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, അമ്മയല്ലേ ഈ കാര്യത്തിലൊക്കെ ഫൈനൽ ഡിസിഷൻ. ഒരിക്കലുമല്ല, ഇത് നിങ്ങളുടെ ലൈഫിന്റെ കാര്യമാ, അതുകൊണ്ട് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ആണല്ലോ, എങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഈ കാര്യത്തിൽ അമ്മയുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ തീരുമാനം. ഉറപ്പല്ലേ? ഉറപ്പ്. എനിക്ക് എന്റെ മോൻ ഒരു കാര്യം കൂടി സമ്മതിക്കണം. ഡെലിവറി നമുക്ക് എവിടെ വെച്ച് മതി? അല്ല, അത് ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക് നീ. എന്തായാലും എമിക്ക് ഇനി മൂന്നാല് മാസത്തേക്ക് ഫ്ലൈറ്റിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ, ഇവിടെ ആവുമ്പോ എല്ലാരും ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലൊക്കെ ആണേലും അവിടത്തേക്കാൾ മച്ച് ബെറ്റർ കെയറും കിട്ടും. നിനക്ക് ഇവിടെ നിക്കാല്ലോ. ഓ, അതൊന്നും നടക്കുകയല്ല അമ്മച്ചി. ഇപ്പൊ തന്നെ ആ പാപ്പി അവിടെ എല്ലാം കൊളമാക്കി വെച്ചേക്കുക. അടുത്ത ആഴ്ചയിൽ ഞാൻ ചെന്നില്ലേ, പണിക്കാരവിടെ സമരം തുടങ്ങും. അത്രക്ക് മോശമാണ് കണ്ടീഷൻ. ഏതായാലും നാലു മാസം ഇവളോട് നിന്നല്ലേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ബാക്കിയൊക്കെ നമുക്കപ്പോൾ തീരുമാനിക്കാം.